ദൈവമേ, ഈ പടം ഒരു 2500 രൂപയ്ക്കെങ്കിലും ഒന്ന് വിറ്റ് കിട്ടണേ. അതെങ്ങനെ ഉള്ള പെയിന്റ് എല്ലാം തീർന്നു, അതെങ്ങനെ തീരാതിരിക്കും? പെയിന്റ് മേടിക്കാനുള്ള പൈസ എടുത്ത് പെയിന്റ് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ പെയിന്റ് തീരാതിരിക്കും. ആൽബിയല്ലേ? അതെ, ആരാ? മനസ്സിലായില്ല. എന്റെ പേര് നയൻതാര. പഴുതാര എന്നിടുന്നതായിരുന്നു ചേർച്ച. പക്ഷേ വീട്ടിൽ വിളിക്കുന്ന മുത്തന്ന. മുത്തല്ലത്, മുത്തി കൂർക്കുന്ന നൂല്. അതെ, എനിക്കൊരു പടം വരച്ചു തരണമായിരുന്നു എന്റെ ലവറിന് കൊടുക്കാനാ. ദൈവം, ഇതിന് ലവറോ? എന്നതാണ്ട് ഇങ്ങനെ ഒരു പടം ഒന്ന് വരച്ചു തന്നാ മതി. അല്ല, ഇതിലെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് ശകുന്തള കാലിലെ ദർഭമോനെ കൊണ്ട് നിൽക്കുന്ന ഇതോ? ഇത് കണ്ടപ്പോ എനിക്ക് സർവേക്കല്ല് പട്ടി മുള്ള നിൽക്കുന്ന പോലെ. നീ പോയാ അവിടെ കൊച്ചെ. ഞാൻ പറയട്ടെ, ഒരു കാര്യം പറയട്ടെ. ഒന്നാമത് എന്റെ പെണ്ണുമ്പോള സംശയ രോഗിയാണ്. അവൾക്കാണെങ്കിൽ പെണ്ണുങ്ങളെ പടം വരയ്ക്കുന്നത് ഒന്നും ഇഷ്ടമല്ല. സംശയത്തിന്റെ ഹോൾസെയിൽ ഡീലറാ അവള്. അതുകൊണ്ട് നീ ഇറങ്ങി പോയ പറ്റത്തില്ല. അവൾ ഇങ്ങോട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാനിത് വരയ്ക്കുന്നതാണ്ട അവൾ അകത്തുനിന്ന് പിച്ചാത്തി എടുത്ത് വെച്ച് എന്നെ വരയും, അറിയാവോ? പ്ലീസ്, ഒരു ഫോട്ടോ. എനിക്ക് പറ്റത്തില്ല. അവളിപ്പോ വരുമെന്ന് പള്ളി പോയിട്ട്. നിങ്ങൾ നാട്ടുകാരെയും പട്ടക്കാരെ കൊണ്ട് പറയിപ്പിച്ച് അടങ്ങത്തുള്ള. അച്ഛൻ ചോദിക്കാൻ തുടങ്ങി നിങ്ങൾ ജാതി മതമൊക്കെ മാറിയോന്ന്. എന്റെ ഇച്ചായ വല്ലപ്പോഴും വന്ന് കുർബാനൊക്കെ കൂടിയാലേ നിങ്ങൾ ക്രിസ്ത്യാനിയാന്ന് മനസ്സിലാവത്തുള്ളൂ. നീ വരാൻ താമസിച്ചു? അത് സൂസന്റെ വീട്ടില് പാലുകാച്ചായിരുന്നു. അവിടെ അച്ഛന്റെ വെഞ്ചരിപ്പ് ഉണ്ടായിരുന്നു. അത് ഇപ്പോ ഇന്നോണ്ടായിരിക്കും. എന്തോന്ന് നെഞ്ചരിപ്പ് ഉണ്ടായിരുന്നു പറഞ്ഞ അച്ഛന്? പിന്നെ അയ്യോ, അത് ഞാൻ പിന്നെ പറയാട്ടോ. അതെ, എടി, ഞങ്ങളെപ്പോലുള്ള വലിയ വലിയ കലാകാരന്മാര് ചില പ്രതിമയും ചില ചിത്രങ്ങളൊക്കെ വരയ്ക്കും, അതിന് ജീവൻ തുടിക്കും. ഇതിപ്പോ നമ്മളെ ടെക്സ്റ്റൈൽസിൽ വെക്കാൻ വേണ്ടി. അപ്പൊ ഇതൊരു കൊള്ളാത്ത പ്രതിമയാണ്. അപ്പൊ അതിനെ ഒന്ന് പെയിന്റ് ചെയ്ത് മാറ്റി. സത്യം പറഞ്ഞത് മെഴുകു പ്രതിമയാണ്. അതാണ് ഇങ്ങനെ ജീവൻ തുടിക്കണത്. ഞാനിന്ന് കൊയറ് പാടിയ പാട്ട് കേട്ടിട്ടുണ്ടല്ലോ. അച്ഛൻ എന്നോട് എന്താ പറഞ്ഞോ? എന്താ പറഞ്ഞത്? ഈ പാട്ട് തന്നെ പള്ളി പെരുന്നാളിൽ സ്റ്റേജിൽ പാടണമെന്ന്. അങ്ങനെങ്കിലും നന്നാക്കട്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അയ്യോ അല്ല അച്ഛാ, ഞാൻ അത്ര സൂപ്പർ ആയിട്ട് പാടിയതുകൊണ്ടാ. കേൾപ്പിക്കട്ടെ? വേണ്ട. എന്തിനാ അച്ഛാ എനിക്ക് പാടണം? അച്ഛാൻ ഒന്ന് കേക്ക്. അയ്യോ വേണ്ടത്. എന്തിനാ അച്ഛാ എനിക്ക് പാടണം? അച്ഛാ പാടി തൊല. പാട്ട് വളരെ നന്നായിട്ടുണ്ട്. പിന്നെ എന്തോ, ഇനി എന്തോ തവണ റാസ വരുമ്പോ നമുക്ക് ഗംഭീരായിട്ട് സ്വീകരിക്കണ്ടേ? റാസയ്ക്ക് നമുക്ക് നല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരുപാട് മെഴുകുതിരി ഒക്കെ മേടിച്ച് നമുക്ക് മിറ്റത്തൊക്കെ കത്തിച്ച് വെച്ച് അടിച്ചു വിളിക്കാം. വേണ്ട, എനിക്കൊരു സെപ്പറേറ്റ് ഒരു ഐഡിയ ഉണ്ട്. എന്താ? ഈ നിൽക്കുന്ന മെഴുക് പ്രതിമയുടെ തലയില് തോളച്ച് ഒരു തിരി വെച്ച് കത്തിച്ചാലോ? എനിക്കൊരു രേഖാചിത്രം വരച്ചു തരണം. ആരുടെ സാർ? എടാ, നീ 10 TV ഒന്നും വായിക്കാറില്ലയോ? എടാ, 10-18 വരെ തലക്കടിച്ച് വന്നിട്ട് ഒരു റിപ്പർ ഇറങ്ങിയിട്ടുണ്ട്. റിപ്പർ ഞാൻ വായിച്ചു, ഞാൻ TV കണ്ടായിരുന്നു. ഒരു 10-18 വരെ കൊന്നു സാർ. അവനെ ഇതുവരെ പിടിച്ചില്ലേ സാർ? എങ്ങനെ പിടിക്കാനെന്ന്? അവനെ കണ്ടാരല്ലോ. ഉണ്ടോ? സത്യത്തെവൻ 19 വരെ തല്ലിയത്. 19 വരെ? 18 പേര് മരിച്ചു. 19-ാമത്തെവൻ മാത്രം രക്ഷപ്പെട്ടു. ഇവൻ മാത്രമേ അവനെ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇവനോട് ചോദിച്ച ഒരു രേഖാചിത്രം വരച്ചെനിക്ക് തരണം. ഞാനിത് സാർ വരച്ചു തരാം. അപ്പൊ തലക്കൊന്ന് വേണം. വേറെ കേസുണ്ട് സാർ. ഇതൊക്കെ നമ്മുടെ ഗവൺമെന്റിന്റെ കാര്യങ്ങളാണ്. നമുക്ക് എന്തെങ്കിലും രേഖ തരണം കേട്ടോ. അതൊക്കെ അങ്ങനെ വരത്തൊരു കാര്യം ചെയ്യാം. എന്റെ അഡ്വാൻസ് തരാം. ബാക്കി പൈസ സ്റ്റേഷൻ വന്ന് വൗച്ചർ ഒപ്പിട്ട് മേടിച്ചോളൂ സാറേ. പെട്ടെന്ന് വേണം. ഞാൻ വരച്ചാ വരയ്ക്കാം. ആ ശരി, കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണം കേട്ടോ. ശരി, തെങ്ങ് കയറുന്ന ആളാണ് ഞാൻ. റിപ്പറിന്റെ അടുത്ത് ഇങ്ങനെ കാണിക്കാണ്. അതാ അവൻ തലക്ക് വെച്ച് അടിച്ചത്.
സംഭവം എന്താണെന്നറിയോ? രാത്രി 11 മണി കഴിഞ്ഞ് ഞാൻ പണി കഴിഞ്ഞ് വരിക. പകൽ പണി കഴിഞ്ഞ് താപ്പി പോട്ട് രണ്ടെണ്ണം അടിച്ചിട്ട് വരിക. അപ്പൊ ഞങ്ങളുടെ വീടിന്റെ ഇവിടെ വളവായപ്പെടുത്തി. ഒരുത്തൻ ചാടി ഒരു വരവ് നേരെ മുമ്പിൽ വന്നിട്ട് ചുറ്റേ കുറെ ഒറ്റ അടി അടിച്ചിട്ട് പറയാ, നേരം വേണം നിനക്ക് വീട്ടിൽ പോകാൻ വേണ്ട, കറങ്ങി നടക്കുന്നതെന്ന്. അവിടെയാണ് ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങി അങ്ങ് വീഴുന്ന സമയത്ത് ഒരു ഫ്ലാഷ് അടിക്കുന്ന പോലെ അവനെ ഞാൻ അങ്ങ് ആവാഹിച്ചു. അവന്റെ മുഖം എന്റെ മനസ്സിൽ കിടക്കുക, എന്നെ അടി അടിച്ചെന്നറിയാം. ഞാൻ മുഖത്തിന്റെ ഷേപ്പ് മൂക്കിന് നീളമുണ്ടോ? മൂക്കിന് നീളമില്ല, പക്ഷെ അവന് നാക്കിന് നല്ല നീളമാ. എന്റെ പുറക്ക് ഇങ്ങനെ ഓടല്ലേ മരിക്കണ്ടേ, പറയണ്ടേ? നീ എവിടെ കാര്യം ചെയ്യും പറഞ്ഞു തന്നാ. അപ്പൊ ഞാൻ അത് നോക്കി അങ്ങ് വരയ്ക്കാം. ആയിക്കോട്ടെ. താടിയുണ്ട്, കാര്യങ്ങളുണ്ട്, ഏറെക്കുറെ ഒക്കെ ആയില്ലേ. അപ്പൊ ഇതങ്ങോട്ട് നമുക്ക് കൊടുക്കാം കേട്ടാ. അപ്പൊ സാറിനോട് ഞാൻ വിളിച്ചു പറഞ്ഞോളാം. നന്ദി വിട്ടോ, വളരെ സന്തോഷം. ഇനി ആരെങ്കിലും ചുറ്റിയുടെ അടി പിടിക്കാറ് നേരെ വേണം വീട്ടിൽ കയറണം. അപ്പൊ എനിക്ക് പൈസ ഒന്നും ഇല്ലേ? അയ്യോ ഞാനാണോ? അത് ഓഫീസിൽ പോയി പറ അയ്യോ അവളെ ചോദിച്ചാ എനിക്ക് പൈസ ആയിരുവോ? എനിക്ക് പറഞ്ഞോടാ തലി കൊല്ലത്ത്. ഹലോ, ആ സാറേ രേഖാചിത്രം ഒക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട്. ആ സാറേ പൈസ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴാന്ന് വെച്ചാൽ തരാം. ശരി സാറേ. ദൈവമേ, പോലീസുകാരെ തേക്കാത്ത പൈസ തരണേ. കർത്താവേ നീ എന്റെ കൂടെ ഉണ്ടാവണേ. അയ്യോ കർത്താവ് വിളിയും കേട്ടോ. കർത്താവല്ലടാ നിന്റെ പെങ്ങളെ ഭർത്താവ്. കർത്താവിനെ വിളിച്ചപ്പോ ചെകുത്താനാണല്ലോ വരുന്നത്. കാര്യം പറയാം, അളിയനും പുളിയനൊക്കെ ശരി തന്നെ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മദ്യപിച്ച് ഈ പ്രസ്ഥാനത്ത് ഇവിടെ കയറി വരരുതെന്ന്. അളിയനും പുളിയനും കിട്ടാനുള്ള സ്ത്രീകളുടെ ബാക്കി അടിച്ചിട്ട് കിട്ടണം. അവന് സ്ത്രീധനെ കാശ് ചോദിച്ച അപ്പ തന്നെ അവന് വരാകുറി ഉറി വരാകുറി. സ്ത്രീധനെ കാശ് ചോദിക്കുമ്പോ നിനക്ക് ഇത്ര വരകുറിയനാ? ഈ വരയും കുറി സ്ത്രീധന കാശ് ചോദിക്കുമ്പോ ഇത് നിങ്ങക്ക് വരയും കുറി അറിയോ? പക്ഷെ ഈ വരയിലും കുറിയിലും ഒക്കെ ഒരേ ഭാവനയുണ്ട്. ഓ അതിനൊക്കെ ഒരേ മുഹൂർത്തങ്ങളുണ്ട്, അതിനൊക്കെ അതിനൊക്കെ അതിൻ്റെതായ രീതികളുണ്ട് അറിയോ? അല്ല വെറുതെ അങ്ങ് വരയ്ക്കുന്നില്ല, അതിനൊക്കെ ആശയമുണ്ട്. ആ ഇങ്ങനെ ഭാവനയില് വരയും കുറിയും ഒരു ആശയം നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റൂ? എന്താ ആശയം വരയ്ക്കാൻ പറ്റും? നീ പറയുന്ന ആശയത്തിന് ഞാൻ വരച്ചോ? ഏതെങ്കിലും ഒരു ആശയം ഇതിന്റെ പുറകെ ഒന്ന് വരച്ച് കാണിച്ചു തരാൻ പറ്റൂ? ഏതെങ്കിലും ഒരു ആശയം വരച്ചു എടുക്കുന്നതാണ് പോലെ എടുക്കുന്നത്. എന്റെ ദൈവമേ, പൊട്ടത്തരം ഒന്നും പറയല്ല. ഇതിൽ നിന്നാണോ എനിക്ക് 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 ആശയം മനസ്സിലാവേണ്ടത്? ഇതിൽ നിന്നാണോ? ഇത് എന്താ ആശയമാണ് ഇതിനകത്തുള്ളത്? നിനക്ക് മനസ്സിലായില്ലേ? എന്താ ആശയം? എടാ ഇത് 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 വെറുതെ ഒരു വരയിട്ടേക്കുന്നു. ഇത് വരയല്ല. പിന്നെ എടാ ഹൈവേയുടെ സൈഡില് ബിവറേജും ആൾക്കാർ ക്യൂ നിൽക്കുന്ന ഒരു പടമാണിത്. ഹൈവേയുടെ സൈഡിൽ നിന്നു ഹൈവേയുടെ സൈഡില് ജനപ്രളയം ക്യൂ നിൽക്കുന്നു. ശരി ഇത് ഹൈവേ എന്ന് ഞാൻ സങ്കല്പിക്കാം, പക്ഷെ ഇതിനകത്ത് 10,000 ക്യൂ നിൽക്കുന്ന എവിടെ? ഡേറ്റ് എത്രയാണ്? 1st ഏത് മണ്ടനാടാ ക്യൂ നിൽക്കാൻ പോണേ? ശരി 1st ക്യൂ നിൽക്കാൻ പോകുന്നില്ല, ഇതിനകത്ത് ബിവറേജ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ബിവറേജ് എവിടെ? ഇവനെ കൊണ്ട് ഞാൻ തോറ്റ്. എടാ ഹൈവേയുടെ സൈഡിൽ നിന്ന് ബിവറേജ് മാറ്റിട്ട് എത്ര കാലായടാ? എന്തോ കാണിച്ചു, എന്തോ കാണിച്ചു.
12500 രൂപയ്ക്ക് വിൽക്കാൻ വെച്ചിരിക്കുന്ന പടം അതെന്തുവാ കാണിച്ച? അത് ഇതെന്തുവാ കാണിച്ച? മോക്ക് സ്കൂളിൽ ഫീസ് അടക്കണമെങ്കിൽ ആ പടം വിൽക്കണം. 12500 രൂപ പടം എന്തുവാ കാണിച്ച? ചേട്ടാ അതൊന്നും മാച്ചാ പോരാ. അത് കാണിച്ച് ഞാൻ വലിയ കുള്ളുകൊള്ളു പറഞ്ഞത് എന്തുവാ കാണിക്കുന്നത്? എനിക്ക് 2500 രൂപയുടെ പടം നിന്നെ ഞാൻ തേജിക്കാൻ കുട്ടിക്കുന്നു. ഇവന്റെ ചിത്രം ഒന്ന് വലിച്ചു കീറി ഞാൻ. സാഹിബിന് ഈ പടം ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഇതിന്റെ ഞങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വന്നാണ്. ഈ പടം? ആ ഈ പടം. അല്ല ഈ പടം എന്ന് പറഞ്ഞാലേ അത് വളരെ വളരെ ആശയത്തോട് വരച്ചൊരു പടമാണ്. ഭയങ്കര ആശയമാണ്, തലയ്ക്ക് ഭ്രാന്ത് കയറി ഇപ്പം വരച്ചു. പോട്ടെ, ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ സായിപ്പിന്? ഇതോ ഞാൻ പറഞ്ഞുതരാം. ഇതെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ, ഒരു മനുഷ്യൻ തേങ്ങയാണ്. മനുഷ്യൻ തേങ്ങ? തേങ്ങയല്ല, തേങ്ങയാണെന്ന്. ഒരു മനുഷ്യൻ തേങ്ങയാണ്, ഒരു കരയാണ് നമ്മുടെ സാഹചര്യം. ഈ പച്ച എന്ന് പറയുന്നത് പ്രകൃതിയെ സൂചിപ്പിക്കുന്നു. ഓക്കെ, നേച്ചർ, പ്രകൃതി. ഈ റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്ട്രിക്ട്, അതവന്റെ ആശയം. പിന്നെ അണ്ട ഈ പച്ച എന്ന് പറയുന്നത് അണ്ട ഓറഞ്ച് ഉണ്ട്, വെള്ളയുണ്ട്, ഇതെല്ലാം കൂടെ ചേർന്ന് നമ്മളൊരു മതേതൃത്വം, നമ്മുടെ എല്ലാ മതക്കാരും കൂടെ ചേർന്നതാണല്ലോ. യൂണിറ്റി, യൂണിറ്റി, യൂണിറ്റി. ഈ അപ്പൊ ഈ കൈകള് എന്താ സംഭവം? ഇതാ അത് പറഞ്ഞു. ഇതെന്ന് പറയണത് ഇത് ഞാൻ വളരെ ആലോചിച്ചെടുത്ത് വരച്ചതാണ്. കാരണം നമ്മുടെ ജീവിതത്തിന്റെ ഗന്ധിയിൽ നിന്നും പിടിച്ചു വരികയാണ്. ഒരേ കൈകളും ഇങ്ങനെ പൊക്കി കാണിക്കുകയാണ്. മനസ്സിലെ ജീവിതഗന്ധികളാണ് മനുഷ്യന്റെ, ജീവിതഗന്ധികളായ കൈകൾ. 25000 രൂപ കൂടുതൽ ഒന്നും ചോദിക്കരുത്. 25000 രൂപ ഉള്ളൂ. അല്ല, നഷ്ടമാണ് എങ്കിലും കുഴപ്പമില്ല, നാളെ ഇനി ആൾക്കാരെ കൊണ്ടുവരണ്ടല്ലേ. 25000 ഉണ്ടല്ലോ. 25000 ദേശം ഉണ്ട്. 25000 ഉണ്ടെങ്കിൽ ഇത് ഞങ്ങൾ എടുത്തോളൂ. എന്റെ കൈകൾ പ്രവർത്തിച്ചുകൊണ്ട് മാത്രം കിട്ടിയ കാശാണിത്. ഓക്കെ, നിന്റെ പണിക്കുള്ള കാശ് ഞാൻ തരും. എനിക്ക് ഞാൻ പണിയെടുത്താനുള്ള കാശ് കിട്ടിയത്. ഒരു താളും കൂടി വേണം പിടിച്ചോ, എനിക്ക് കാര്യങ്ങൾ അറിയാനുള്ള സന്തോഷം. എന്തായാലും അളിയന്റെ ഒരു കണ്ണൻ തിരിവ് കൊണ്ടാണെങ്കിൽ ഇത്രയും പൈസ കിട്ടിയല്ല. ഒരു മിനിറ്റ് അളി, ഞാൻ ഈ സ്കൂളിലെ പിള്ളേർക്ക് ഫീസ് അടയ്ക്കണം. ഹലോ, ആ സാറേ, ഞാൻ സ്കൂളിലോട്ട് വരുന്നുണ്ട്, ഞാൻ ആ ഫീസ് അടയ്ക്കാം. ഓ ശരി എന്നാ. ചേട്ടാ ഒരു പണി കിട്ടി. നമ്മുടെ സായിപ്പ് വന്നില്ലേ? ആ 25000 രൂപ ഇത് പണം വാങ്ങിച്ചില്ലേ? പുള്ളിക്ക് 2 ഭാര്യമാരാണ്. സായിപ്പിന് 2 അല്ല വേണ്ടത്, അതല്ലെന്ന്. 2 ഭാര്യമാരാണ്, അതിൽ 1 ഭാര്യക്കാണ് ഇപ്പൊ ആ ഫോട്ടോ കൊടുത്തത്. 2ാമത്തെ ഭാര്യക്ക് ആ സാധനം തന്നെ കൊടുക്കണം. ആ മദാമ എങ്ങനെ നോക്കി നിൽക്കാണ്? നിൽക്കാണ്. അവളോട് തഴാൻ പറ. സാധനം സെയിം സാധനം തന്നെ. അവന് അവൻ ഇവിടെ പോയേക്ക, സ്കൂളിൽ പോയേക്ക ഫീസ്. അപ്പൊ ഇല്ലേ പുള്ളി? പുള്ളി ഇവിടെ ഇല്ല. ഇപ്പൊ പണിമാളി. പണിമാളി അല്ല, നിനക്ക് ഇപ്പൊ എന്നാ വേണ്ട പടം? അത്ര പടം വേണം എനിക്ക്. വേണം. പക്ഷെ വേറെ ഇത് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് മറ്റേ പടത്തിന് വെച്ച് കാശ് കൂടും. അയ്യോ, അതൊന്നും കുഴപ്പമില്ല സാഹിബ്. ഒരു 50000 രൂപ തന്നിട്ടുണ്ട്, സാധനം പെട്ടെന്ന് വേണം. 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? ആ വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ. ആണോ? ആ ആരെ വരയ്ക്കാം? ഞാൻ വരയ്ക്കും. ചേട്ടൻ വരയ്ക്കോ? എടാ എന്റെ ശിഷ്യനാണ് അവൻ. അതെ, അല്ലാണ്ട് ആ 50000 സാധനം കാശ് തന്നെ കേട്ടോ. ആ സംഭവം തരാം. അവൻ്റെ ഒരു കാലുറക്കണമല്ല. കാലുറക്കണമല്ല, അതിനകത്ത് റൗണ്ട് ഉണ്ടായിരുന്നു. ഇത്
സിമ്പിൾ അവൻ പാടുപെട്ട് വരയ്ക്കുന്നു, ഞാൻ സിമ്പിളായിട്ട് വരയ്ക്കുന്നു. ഇനി ഒരൊറ്റ കൈപ്പരിമാറ്റ ഒറ്റ പണിയേ ഉള്ളൂ. ഓക്കെ, സംഭവം ഓക്കെ. ഓക്കെ, കണ്ടാ റെഡ് എന്ന് പറയുമ്പോ ചോര, കൈ എന്ന് പറയുമ്പോ പിടക്കുന്ന ജനങ്ങൾ. അതാണ് ഓക്കെ ഓക്കെ, അടിപൊളി. അതാമ തൃപ്തിയാവണം. ഇതൊന്നുണ്ടേ കൊടുക്കട്ടെ ആ കുള്ളൻ സാഹിബിനോടേ. ആ ഇനിയും വരാൻ പറയണം. ആ സാറേ, ആ ഞാൻ സ്കൂളിൽ വരുന്ന പോയിരുന്നു സാറേ. ആ രേഖാചിത്രം വരച്ചിട്ടുണ്ട്. ആ ആ ആ പുള്ളി പറഞ്ഞ പോലെ ഏകദേശം ഒത്തന്നാ പറഞ്ഞത്. അത് വെച്ച് പിടിക്കാൻ സാധിക്കും സാറേ. ഓ താങ്ക് യു സാർ. ഇനി എന്തെങ്കിലും ഒക്കെ പറയണം. ആ സാർ ഓടി വാ, സാർ വെളിയിലുണ്ടോ? ഓ എന്നാ എന്നാ കയറുവാ കയറുവാ. ഇനിയിപ്പോ നോക്കി, ഇനി വെച്ചിട്ട് വെച്ചിട്ട് കയറ്റമായിരിക്കും. സാറേ എന്തായാലും ഈ സമയത്ത് തന്നെ കയറി. പൈസ വൗച്ചറും ഒന്ന് സ്റ്റേഷൻ ഒന്ന് ഒപ്പിട്ട് മേടിച്ചു. ഓക്കെ സാറേ. അപ്പൊ എനിക്ക് മന്ത്രി വരുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, പെട്ടെന്ന് പോകണം. ഓക്കെ സാർ. അപ്പൊ ഓക്കെ, വളരെ വളരെ എന്താ കൊണ്ടുവരാം. ശരി ഓക്കെ ഓക്കെ. എന്തായാലും ഈ സന്തോഷം, അളിയന്റെ ഹൈവേയുടെ സൈഡിൽ ഒരു പടം വരയ്ക്കാൻ പോകുക. ഒന്നാം തീയതി ആയതുകൊണ്ട് ആൾക്കാരെ വെക്കരുത്. ഇല്ല ഇല്ല, ഒന്നാം തീയതി ഒന്നും വെക്കൂല. അളിയെ നോക്കിയാണ്, ഇത് ഏത് രീതി, ഇതിന്റെ ഭാവന എന്താന്ന് അളിയെ നോക്കിയോണം. ഇത് ഭാവനയാണ്, അത് ഭാവനയല്ല, അത് ഭാവന. ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളളിയാ. എന്താണ്? ആ സാർ പുതിയ വർക്ക് വല്ലതും ഉണ്ട് സാർ. ആ പുതിയ വർക്കുണ്ട്. ഏഹ്, നിന്റെ ആ പടം അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. താങ്ക് യു സാർ. പിടിച്ചോ സാർ. എന്നെ ഞാൻ വരച്ചത് 18 വരെ അടിച്ചു വന്നു. 18 വരെ അടിച്ചു വന്നു. റിപ്പർ റിപ്പർ വാസു ഒളിവി പോയിരിക്കുന്നത്. ഒളിവി പോയിരിക്കുന്നവൻ. ഒരു കാര്യം ചോദിച്ചോട്ടെ, തമിഴ്നാട്ടുകാരൻ കരുണാനിധി എന്നാണ് ഈ 18 പേരെ തല്ലിക്കൊന്നത്? അപ്പൊ ഞാൻ ഇവിടെ നിന്നപ്പോ അളിയൻ ഇവിടെ നിന്ന്. അളിയോ, ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ.